ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻ ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് വേഗം തന്നെ പോയിട്ട് നല്ല രുചിയുള്ള മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പീസ് അയക്കുറ മീനാണ് എടുത്തിട്ടുള്ളത്. 4 പീസ് എന്ന് പറയുമ്പോൾ 850 ഗ്രാം ആണ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പ്ലേറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് മറ്റൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾസ്പൂൺ മുളക് പൊടിയും, ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും. പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും, 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാല ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ മീനും എടുത്തിട്ട് നമുക്ക് അതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മീൻ പീസും ഇതുപോലെ തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ മീനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ടൈം തീരെ കുറവാണെങ്കിൽ ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ. 1/2 മണിക്കൂറെങ്കിലും വെക്കുക, അപ്പോഴാണ് നല്ലതുപോലെ മീനിലേക്ക് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അങ്ങനെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീന് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മീന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. ഇനി മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്നും ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അത് കുറവാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റി നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിൻ്റെ ചാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളിയും 12 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഈ തക്കാളി വെന്തുടയാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റോളം അടച്ചു വെക്കാം. അപ്പോൾ തീയൊന്ന് അല്പം കുറച്ചിട്ട് വേണം അടച്ചു വെക്കാൻ. തക്കാളി നന്നായിട്ട് വേവാനായിട്ട് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണ് ഇതിൽ. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ലെമൺ ജ്യൂസും ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലി, പൊതിന ഇല കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. മല്ലി കൂടുതൽ എടുക്കുക, പൊതിന ഇല കുറച്ച് എടുത്താൽ മതി.
നല്ലതുപോലെ ഒന്നും കൂടെ വഴറ്റി. അങ്ങനെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ അടിയിലത്തെ ആ ഒരു കക്കയില് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് മസാലക്ക്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് എടുക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്ന് എനിക്കറിയാം, പക്ഷേങ്കിൽ നമ്മൾ എപ്പോഴൊന്നും മീൻ ബിരിയാണിയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇവിടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫിഷ് വേണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഈ മസാല കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കുക. അപ്പം മസാലയിൽ നിന്ന് കുറച്ച് മസാല ഇതുപോലെ അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനിൽ നിന്നും മീൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇങ്ങോട്ട് മാറ്റിയ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി ഇപ്പുറത്തുനിന്നും മസാല ഇതുപോലെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ള രണ്ട് മീനും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മീനിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് മസാലയിലേക്ക് പിടിക്കും. അല്ലാതെ തന്നെ മീനിൻ്റെ ഫ്ലേവർ ഉണ്ട്, നമ്മൾ മീൻ പൊരിച്ചതിൻ്റെ ആ ഒരു കക്കം ചേർത്തത് കൊണ്ടും പിന്നെ മീൻ പൊരിച്ച ആ ഒരു ഓയിലൊക്കെ ചേർത്തിട്ടല്ലേ ഈ ഒരു മസാല ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മസാലയിൽ തന്നെ ഉണ്ട്, എന്നാലും നല്ലതുപോലെ മീനിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കാം. തീ കൂട്ടി വെക്കരുത്, ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചാൽ മതി. ഫ്രൈ ചെയ്ത മീനൊക്കെ മസാലയിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് റൈസ് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലും ഗീയൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കഷ്ണം പട്ട, 2 ഏലക്കായി, 2 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1-5 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. ഏലക്കായും പട്ടയും ഗ്രാമ്പും ഒക്കെ എണ്ണയിൽ കടന്നിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാളൻ്റെ പകുതി സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊന്ന് ഇതുപോലെ പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി എണ്ണയിൽ കിടന്നിട്ടൊന്ന് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിന് 2.5 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് നന്നായിട്ട് കുതിർത്തിയിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അരി വേണ്ടത് അതിനനുസരിച്ചിട്ട് അരി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഒരു ചോറ് വറുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ജീരകശാല റൈസ് വറുത്തിട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ബസ്മതി റൈസും നമുക്ക് വറുത്തിട്ട് നല്ല ചോറുണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 4-5 മിനിറ്റ് ആകുമ്പോൾ തന്നെ അരി നല്ല വറുത്തതിൻ്റെ ആ ഒരു മണം വരും. അന്നേരമാണ് നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4-5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അരി നല്ലതുപോലെ ഒന്ന് വറുത്തിട്ടുണ്ട്, നല്ല ഒരു വറുത്തതിൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. 5 മിനിറ്റോളാണ് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അരി കുതിർത്തി വെക്കുമ്പോൾ ഒരുപാട് ടൈം കുതിർത്തി വെക്കരുത്, ഒരു 20 മിനിറ്റ് മാത്രമേ വെക്കാവൂ. കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ വറുക്കുന്ന സമയത്ത് അരി പൊട്ടിപ്പോവും. ഇപ്പോൾ അരി പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളക്കുന്ന വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതുപോലെ വറുത്തിട്ടുണ്ടാക്കുമ്പോൾ തിളക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്.
എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം വറ്റാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് ചെറിയ തീയിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് അരി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 10 മിനിറ്റ് വരെ ചെറിയ തീയിലിത് അടച്ചു വെക്കുക. അങ്ങനെ ചോറ് നമ്മൾ വേവാനായിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറ് കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കാൽഭാഗം ചോറ് വെച്ചിട്ട് ബാക്കി മുഴുവനും കോരിയിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഒന്ന് വിതറിക്കൊടുക്കാം. കുറച്ച് മല്ലി പൊതിന ഇല കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിൽ നിന്നും പകുതിയോളം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ച ചോറിൽ നിന്നും പകുതി ചോറ് ഇട്ട് കൊടുക്കുക. ഒന്ന് നേർത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. വീണ്ടും ബാക്കിയുള്ള മസാല മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് നേർത്തി കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറും മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറ് മുഴുവനും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ഗരം മസാല വിതറിക്കൊടുക്കുക. വീണ്ടും മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ദം ചെയ്യാം. ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ചോറ് നന്നായിട്ട് ദമ്മായി കിട്ടും. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ചോറ് നമ്മൾ ചെറിയ തീയിൽ ദം ചെയ്യാനായിട്ട് വെച്ചിട്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഒരു 7 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ള ചോറാണ് ഉള്ളത്. അങ്ങനെ ബിരിയാണി ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ബിരിയാണിയാണിത്. കൂടെ ഞാൻ തൈരും അതുപോലെ പപ്പടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.